ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പത്തനംതിട്ട റാന്നിയിൽ അച്ഛനും മകനും തലയ്ക്ക് വെട്ടേറ്റു പരുക്കേറ്റ പൊന്നമ്പാറ സ്വദേശി സുകുമാരനെയും മകൻ സുനിലിനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സുജുറ്റി ബാബു ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും സുജു ഗുഡ് മോർണിംഗ് ഇപ്പോൾ എന്താണ് ഈ സംഭവം ഈ ഒരു ദാരുണമായ കൃത്യത്തിലേക്ക് കലാശിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ കാവ്യ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടു കൂടിയാണ് പത്തനംതിട്ട അത്തിക്കഴം പൊന്നമ്പാറയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കം കത്തി വെട്ടിപ്പു ഒരു സംഘർഷം ഈ ഇത്തരത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ഈ അയൽവാസികളായിരിക്കുന്ന സുകുമാരനും സുകുമാരൻ്റെ മകൻ സുനിൽ എന്നിവരെയാണ് അയൽവാസിയായിരിക്കുന്ന പ്രസാദ് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് പറയുന്നതിങ്ങനെയാണ് ഇരുവരും തമ്മിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ ഏറെ നാളായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സുനിൽ വീട്ടിൽ വീട്ടിലെ കോഴിക്കൂട്ടിൽ ആ കോഴിയുടെ കാല് ഈ പ്രസാദ് ഇട്ടു എന്നോ ഒരു ആരോപണവും ആക്ഷേപവും ഉയർന്നിരുന്നു ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇന്നലെ പ്രസാദ് ഈ സുനിലിനെയും സുനിലിന്റെ പിതാവ് സുകുമാരനെയും അതിക്രൂരമായി വെട്ടി ഒരു സംഭവം ഉണ്ടായത് ഈ സുനിലിനും ആ സുനിൽ പിതാവ് സുകുമാരനും തലയ്ക്കാണോ വെട്ടേറ്റിരിക്കുന്നത് അതിൽ സുകുമാരൻ്റെ ആരോഗ്യ അവസ്ഥ ഗുരുതരമായി തുടരുകയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കാവ്യ ശരി സുജൂറ്റി ബാബു ആണ് ഇപ്പോൾ ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകിയത് പരിക്കേറ്റ രണ്ടു പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ വരും മണിക്കൂറുകളിലുള്ള ബുള്ളറ്റിനുകളിൽ നമ്മൾ സുജ്യൂട്ടി ബാബു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നതായിരിക്കും